എല്ലാവർക്കും മിസ്റ്റിക് ത്രിനേത്രാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ടെനി. IBS അല്ലെങ്കിൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. എന്താണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം, എന്തുകൊണ്ട് അത് ഉണ്ടാകുന്നു, നമ്മൾക്ക് എങ്ങനെയൊക്കെ അതിനെ നിയന്ത്രിച്ച് നിർത്താം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. IBS എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റസ്റ്റൈൻ അല്ലെങ്കിൽ കുടലിൻ്റെ സാധാരണമായിട്ടുള്ള പ്രവർത്തനം മാറി ഒരു അബ്നോർമാലിറ്റി ഉണ്ടാകുന്നു. അതിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന വ്യതിയാനം കൊണ്ടാണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം ഉണ്ടാകുന്നത്. അപ്പോൾ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം ഉണ്ടായാൽ ആ രോഗിക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൽ പോകാൻ ഇടയ്ക്കിടെ കൂടെ കൂടെ തോന്നുക, ഭക്ഷണം കഴിച്ചാലുള്ള ഉടനെ ടോയ്ലറ്റിൽ പോവുക, ഇനിയും ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വന്നാലും വീണ്ടും പോകാനുള്ള ആ ഒരു ഫീലിങ്സ് ഉണ്ടാകുക, ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ തന്നെ ആ ഒരു വ്യക്തിക്ക് ഒരു എംറ്റിനെസ്, വയറിന് ഒരു എംറ്റിനെസ് തോന്നാതിരിക്കുക, പിന്നെ ഡയറി ആയിട്ട്, അതായത് രണ്ട് രീതിയിലാണ് ഈ ഒരു IBS ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത്. അപ്പം IBS വിത്ത് ഡയറിയയുമുണ്ട്, IBS വിത്ത് കോൺസ്റ്റിപ്പേഷനുമുണ്ട്. അതായത് ചിലരിൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം വരുന്നതെന്ന് വെച്ചാൽ കൂടെ കൂടെ ഇങ്ങനെ ലൂസായിട്ട് മോഷൻ പാസ് ചെയ്യുന്നത് കാണിക്കാറുണ്ട്. ചിലരിൽ കോൺസ്റ്റിപ്പേഷനായിരിക്കും, അതായത് ഭയങ്കര ഹാർഡായിട്ടുള്ള സ്റ്റൂളും അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ മോഷൻ പോവാതിരിക്കുകയുമാണ് ചിലരിൽ കാണിക്കുന്നത്. ചിലരിൽ ഇത് രണ്ടും കാണിക്കാറുണ്ട്, അതായത് ലൂസായിട്ട് സ്റ്റൂൾ പോവുകയും ചെയ്യും, ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷനും കാണിക്കാറുണ്ട്. അങ്ങനെ ഈ ഒരു മൂന്ന് ടൈപ്പിലാണ് IBS ലക്ഷണമായിട്ട് കാണിക്കാറുള്ളത്. ചില സിംറ്റംസ് എന്ന് പറഞ്ഞാൽ മോഷൻ പോകുമ്പോൾ സ്റ്റൂളിൻ്റെ കൂടെ മ്യൂക്കസ് ഉണ്ടാകുക, വയറിങ്ങനെ വീർത്തിരിക്കുക, ഗ്യാസ് ഫോം ചെയ്യുക, ബർപ്പിങ്, ഏമ്പക്കം വരിക, അതുപോലെ തന്നെ അബ്ഡോമൻ, വയറ് വേദന ഉണ്ടാകുക, പിന്നെ ക്രാംസ് ഉണ്ടാകുക, കോച്ചി പിടിക്കുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടാകുക, പിന്നെ അതുപോലെ തന്നെ വളരെയധികം ക്ഷീണം തോന്നിക്കുക, അങ്ങനെ മുതലായ സിംറ്റംസൊക്കെ IBS കാണിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് ഫുഡ് ഒരു ഫാക്ടറാണ്. ചില ഫുഡ് അലർജി ആയിട്ടുള്ളവരുണ്ട്, അത് ഗ്ലൂട്ടൺ ഇൻടോളറൻസ് ഉള്ളവരുണ്ട്, ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവരുണ്ട്. അപ്പം എന്ത് ഫുഡാണ് അലർജി എന്ന് അവർ തന്നെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പം ആ ഫുഡുമായിട്ട് അലർജി ഉള്ളവരുണ്ട്. അടുത്തൊരു മെയിൻ ഫാക്ടറാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, അതായത് ഒരുപാട് സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നവർക്ക് ഇത് കണ്ടുവരാറുണ്ട്, ടെൻഷനൊക്കെ അനുഭവിക്കുന്നവർക്ക്. അല്ലെങ്കിൽ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ചില കുട്ടികളിൽ പരീക്ഷ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പരീക്ഷയുടെ ആ ഒരു ദിവസം ഇങ്ങനെ കാണിക്കാറുണ്ട്, അതൊരു ഫാക്ടറാണ്. നമ്മളുടെ ബ്രെയിനും ഇൻ്റസ്റ്റൈനും തമ്മിൽ ഒരു കറക്റ്റായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് സെൻസറി നെർവ്സ് വഴി. അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ആക്സസ് കറക്റ്റായിട്ട് പോകുന്നില്ല, കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ലെങ്കിൽ ഇൻ്റസ്റ്റൈൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് നടക്കില്ല. അപ്പം അതൊരു കാരണമാണ്. അപ്പം അതുകൊണ്ടാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വലിയൊരു ഫാക്ടറാണ് IBS പറഞ്ഞത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഡൈജഷൻ പ്രോസസ്സ് നമ്മുടെ വായിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ വായിൽ വഴി, ഫാരിങ്സ് വഴി, ഈസോഫാഗസ് വഴി സ്റ്റൊമക്കിലെത്തി സ്റ്റൊമക്കിലെ എൻസൈംസ് ഒക്കെ ചേർന്നിട്ട് നമ്മൾ കഴിച്ച ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി ആ ഒരു പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാതി ദഹിച്ച ആ ഒരു ഫുഡ് കണ്ടൻറ്റ്, ഫുഡെന്ന് വിളിക്കാൻ പറ്റില്ല, അത് ഓൾമോസ്റ്റ് വയറ്റിൽ വെച്ച് തന്നെ ദഹിച്ചിട്ടുണ്ട്, എന്നാലും ആ ഒരു ബാക്കി പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഫുഡ് കണ്ടൻറ്റ് ഇൻ്റസ്റ്റൈൻ വഴി ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇൻ്റസ്റ്റൈൻ വഴി മൂവ് ചെയ്യുന്നത് ആ ഒരു ഇൻ്റസ്റ്റൈനിൻ്റെ സങ്കോച വികാസത്തിലൂടെയാണ്, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കോൺട്രാക്ഷൻ റിലാക്സേഷൻ കാരണമാണ് ഫുഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഫുഡ് മൂവ് ചെയ്യുമ്പോൾ ഇൻ്റസ്റ്റൈൻ അതിൽ നിന്നുമുള്ള വാട്ടറും ന്യൂട്രിയൻസും ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കും. എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്റ്റൂളിനെ രക്തത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മോഷൻ പോകുമ്പോൾ അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ IBS എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു IBS എന്ന് പറഞ്ഞത് IBS വിത്ത് ഡയറിയുമുണ്ട്, കോൺസ്റ്റിപ്പേഷനും ഉണ്ട്. അപ്പോൾ IBS വിത്ത് ഡയറിയയിൽ സംഭവിക്കുന്നത് നമ്മളുടെ സ്റ്റൊമക്കിൽ നിന്നും പകുതി ദഹിച്ച ആ ഒരു ഫുഡ് വളരെ പെട്ടെന്ന് തന്നെ ഇൻ്റസ്റ്റൈനിൽ നിന്നും മൂവ് ചെയ്യുന്നു. അത് കാരണം ആ ഒരു പെരിസ്റ്റാൾസിസ്, ഇൻ്റസ്റ്റൈൻ്റെ പെരിസ്റ്റാൾസിസ് അല്ലെങ്കിൽ സങ്കോച വികാസം പെട്ടെന്ന് നടക്കുന്നത് കൊണ്ട് ആ ഒരു പകുതി ദഹിച്ച ആ ഒരു ഫുഡ് കണ്ടൻറ്റ് വളരെ പെട്ടെന്ന് തന്നെ ഇൻ്റസ്റ്റൈൻ വഴി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, കറക്റ്റ് എമൗണ്ടിലുള്ള ന്യൂട്രിയൻസും വാട്ടറും ഒന്നും ഇൻ്റസ്റ്റൈന് ആ ഒരു ഫുഡ് കണ്ടൻറ്റിൽ നിന്നും അബ്സോർബ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പം ഇത് ചെന്ന് രക്തത്തിൽ ചെല്ലുന്ന ആ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് വളരെ ലൂസ് ആയിരിക്കും അല്ലെങ്കിൽ വാട്ടറി ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഡയറി ആയിട്ട് പോകുന്നത്. ഇനിയും IBS വിത്ത് കോൺസ്റ്റിപ്പേഷനിൽ സംഭവിക്കുന്നതോ, ഈ സങ്കോച വികാസം വളരെ സ്ലോ ആയിരിക്കും അല്ലെങ്കിൽ വളരെ പതിയെ ആയിരിക്കും പോകുന്നത്. അപ്പം ഈ ഫുഡ് കണ്ടൻറ്റ് പതിയെ ആയിരിക്കും ആ ഇൻ്റസ്റ്റൈനിലേക്ക് മൂവ് ചെയ്യും, ഇൻ്റസ്റ്റൈനിലോ നിന്ന് മൂവ് ചെയ്ത് പോകുന്നത്. അപ്പം വളരെ കൂടുതലായിട്ടുള്ള വാട്ടറും നൂടും ഒക്കെ ഈ ഒരു ഫുഡ് കണ്ടൻറ്റിൽ നിന്നും ഇൻ്റസ്റ്റൈൻ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വേസ്റ്റ് പ്രൊഡക്റ്റ്, രക്തത്തിൽ ചെല്ലേണ്ട ആ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് വളരെ ഹാർഡായിരിക്കും. അതാണ് IBS വിത്ത് കോൺസ്റ്റിപ്പേഷനിൽ സംഭവിക്കുന്നത്. ഇനി ഇറിറ്റബിൾ ബൗൾ സിൻഡ്രത്തിൽ എന്ത് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ IBS പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നുമില്ല, കാരണം എന്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്താലും എല്ലാം നോർമൽ തന്നെ
ആയിരിക്കും. ഇൻഡസ്റ്റൈൻ ഒന്നും പ്രത്യേകിച്ച് സ്ട്രക്ചറൽ ഡിഫോമിറ്റി ഒന്നും കാണത്തില്ല. പക്ഷേ ഈ സിംറ്റംസ്, അതായത് ഈ ഡയറിയ, കൂടെ ഇങ്ങനെ ഡയറിയ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വരുന്നത് വേറെ ഏതെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണം കൊണ്ടാണോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. IBS തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും അനുബന്ധ രോഗമുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് സിഗ്മോയിഡോസ്കോപ്പിയോ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസോ സ്റ്റൂൾ എക്സാമിനേഷനോ ഒക്കെ ചെയ്യാറുണ്ട്. ഈ ഫൈബ്രോമയാൾജിയ അല്ലെങ്കിൽ മേജർ ഡിപ്രഷൻ അതുപോലുള്ള രോഗികൾക്കും ഈ IBS കണ്ടുവരാറുണ്ട്. അപ്പോൾ നമുക്ക് IBS വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അതിനെ നിയന്ത്രിച്ച് നിർത്താമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഭക്ഷണത്തോട് അലർജി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. അപ്പം ഡയറി പ്രൊഡക്റ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭക്ഷ്യവസ്തുക്കളോട് അലർജി ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് അത് ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. അടുത്തതായിട്ട് ഫൈബർ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുക. കാരണം ഈ ഫൈബർ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടും. അതായത് ഡയറി ആണെങ്കിലും കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിലും. ഡയറി ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വളരെ പെട്ടെന്നാണ് മോട്ടിലിറ്റി, ഇൻ്റസ്റ്റൈനൽ മോട്ടിലിറ്റി വളരെ സ്പീഡിലാണ് നടക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നോർമലാക്കാൻ ഫൈബർ സഹായിക്കും. അതുപോലെ തന്നെ നേരെ തിരിച്ചും, അതായത് മോട്ടിലിറ്റി സ്ലോയിലാണെങ്കിൽ അത് കറക്റ്റ് ആക്കാനും ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡ് കഴിച്ചാൽ സഹായകമാകും. അതുപോലെ തന്നെ കാപ്പി കുടിക്കുന്നവർ, മദ്യം കഴിക്കുന്നവർ, പുക വലിക്കുന്നവരാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിർത്തണം. അടുത്തതായിട്ട് ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കലി അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണെങ്കിൽ അത് കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ ദഹിക്കാൻ പാടുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് നോൺ വെജിൻ്റെ ഉപയോഗമൊക്കെ പരിമിതപ്പെടുത്തുക. വെജിറ്റേറിയൻ ഫുഡിലേക്ക് തിരിയുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മീൽസൊക്കെ ക്വാണ്ടിറ്റി വളരെ കുറയ്ക്കുക. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ, അതായത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമാണ് കഴിക്കുന്നതെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സ്പ്ലിറ്റ് ചെയ്യുക. 3 നേരമാണ് കഴിക്കുന്നതെങ്കിൽ അത് 6 നേരമായിട്ട് കഴിക്കുക. അതായത് കുറച്ച് ക്വാണ്ടിറ്റിയെ സ്പ്ലിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, അല്ലാതെ 6 നേരവും കഴിക്കാനല്ല ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുന്നത് ദഹിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പം ഈ സ്ട്രെസ്സൊക്കെ ഉള്ളവർ, ടെൻഷനൊക്കെ ഉള്ളവർ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക, യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഓപ്പോസിറ്റ് ടെമ്പറേച്ചറുള്ള ഫുഡ് കഴിക്കാതിരിക്കുക, അതായത് ചൂടും തണുപ്പും അങ്ങനെയുള്ള രീതിയിലുള്ളത് കഴിക്കാതിരിക്കുക. ഇപ്പം അമിതമായിട്ട് എരിവും പുളിയും ഒന്നും കഴിക്കാതിരിക്കുക, ബേക്കറി ഫുഡൊന്നും കഴിക്കാതിരിക്കുക, ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡൊന്നും കഴിക്കാതിരിക്കുക. അടുത്തതായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കറിവേപ്പില നല്ലതാണ്. കറിവേപ്പില പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ ഈ കറിവേപ്പില മോരിനകത്ത്, അത് വെണ്ണ മാറ്റിയ മോരായിരിക്കണം, ആ മോരിനകത്ത് അരിഞ്ഞിട്ടിട്ട് കഴിക്കാൻ പറ്റും. അടുത്തതായിട്ട് പുളിയാറില. പുളിയാറില നമുക്ക് നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു സസ്യമാണ്. ആ പുളിയാറില വേരോടെ പറിച്ചിട്ട് നന്നായിട്ട് കഴുകി ആ വേരിലെ മണ്ണൊക്കെ കളഞ്ഞിട്ട് അത് നമുക്കൊന്നിൽ പേസ്റ്റ് പോലെ അരച്ച് മോരിനകത്ത് ചാലിച്ച് കുടിക്കാം. അല്ലെങ്കിൽ പുളിയാറില അല്ലാതെയും കഴിക്കാൻ പറ്റും, തന്നെ കഴിക്കാനും പറ്റും. എന്നിട്ട് മീതെ കുറച്ച് വെള്ളം കുടിച്ചാലും മതി. അടുത്തതായിട്ട് മോരിൽ ചുക്ക്, തിപ്പലി, കടുക്ക, കുരുമുളക്, ഇന്ദുപ്പ് ഇത് സമം എടുക്കുക. ഓരോരോ പിഞ്ചായാലും മതി. എന്നുവെച്ചാൽ ഒരു നുള്ള്, ഈ 5 എണ്ണത്തിൽ നിന്നും ഓരോ നുള്ള് മോരിനകത്ത് ഇട്ട് കലക്കി കുടിക്കാവുന്നതാണ്. അപ്പോൾ IBS പറ്റി പറഞ്ഞത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. IBS വേറെ അനുബന്ധ രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ, നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണം ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അറിവിൽ IBS ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക. താങ്ക് യു.